ഹായ്, ഞാൻ റുക്കു യൂസഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും റുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഇക്കാക്കയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ ഇക്കാക്കയുടെ വൈഫ് ചെയ്യുന്നത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്, നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കില്ലേ, പൊടിയൊക്കെ വെള്ളം തിളച്ച് വരുന്നതിന് ശേഷം അരിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഓരോരോ ബോൾസുകളാക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ നെയ്സ് പത്രിക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഈ പ്രസ്സിൽ ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ നെയ്സ് പത്രിയേക്കാളും ഒന്നുകൂടെ ഒന്ന് കട്ടി വേണം കേട്ടോ ഇത്. കുറച്ചൊരു കട്ടിയിൽ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നതിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ ചിക്കൻ മസാല ഒന്നും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സമൂസ കൂട്ട് പോലെയാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സവാളയും തക്കാളിയും ഒക്കെ വേവിച്ചതിന് ശേഷം, എന്നതിന് ശേഷം ചിക്കനൊക്കെ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഇവിടെ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഈ ഫില്ലിങ്ങൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഫില്ലിങ് ഉണ്ടാക്കുന്നതും നമ്മുടെ നൈസ് പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇത് ചെയ്തതിന് ശേഷം ഒരു ലെയർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, ഫില്ലിങ് നിറച്ചതിന് ശേഷം കേട്ടോ. ഫില്ലിങ്ങൊക്കെ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പത്തിരിയും കൂടെ പ്രസ് ചെയ്ത് കൊടുത്ത് വെക്കുക. എന്നതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടാവുമ്പോൾ, ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഓരോരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടാവും, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അരിപ്പൊടിയിലല്ലാണ്ട് മൈദയിലോ ഗോതമ്പിലോ ഒക്കെ നമുക്ക് ഈ ചിക്കൻ പത്തിരി ഇവിടെ റെഡിയാക്കാൻ പറ്റും. അരിപ്പൊടി ആവുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മൈദയിലാവുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റാണ്, ഗോതമ്പിലാണെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ, ബൈ ബൈ.